നിങ്ങളിതൊരു പ്രാർത്ഥനയായിട്ട് എടുക്കണം. ഇതൊരു കൂട്ടായ്മയുടെ തുടക്കമാണ്, ഒരു പുതിയ പടയൊരുക്കുന്നതിന്റെ തുടക്കം നമ്മൾ ഇവിടെ കുറിക്കുകയാണ്. കുറിച്ചു കഴിഞ്ഞു. ഞാനിന്നലെ മിഥിലയിലായിരുന്നു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളെല്ലാം അണയൊഴുകി ഒഴുകാതെ വെക്കുകയാണ്. മഴ തന്നെ കൊണ്ട് അവർക്ക് ആവേശമാണ്. അവരുടെ ഹൃദയത്തിൽ എന്തോ കുത്തിയിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിനെന്തോ ആഘാതം ഏറ്റെടുക്കുന്നു. അയ്യപ്പനെ അവരുടെ പോയില്ലെങ്കിൽ പോലും അയ്യപ്പൻ അവരെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളെല്ലാവരും ഇവിടുത്തെ അമ്മമാരൊക്കെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ അമ്മമാരൊക്കെ ശബരിമലയിൽ പോകണം. എന്തിനാണെന്നറിയോ? ചില ലവളുമാർ വരും, ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ട അവരെ രണ്ടായിട്ട് വലിച്ച് കീറണം. ഡൽഹിയിലേക്കും ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഇട്ടു കൊടുക്കണം. നിങ്ങളാരും പോകില്ലെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും അറിവുള്ളവരാണ്, കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ്. നമ്മുടെ ആൾക്കാരും അവിടെ പോയില്ല. മനസ്സ് മാറി തുടങ്ങി. ഇന്നലെ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ മനസ്സൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു ചാനൽ മീറ്റിംഗിൽ അദ്ദേഹം പറയുന്നതായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് സോ. അവിടെ ഇപ്പൊ ഞങ്ങൾ ആരെയും അയക്കുന്നുണ്ടോ? മനസ്സ് മാറി തുടങ്ങി. അയ്യപ്പ പണി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിൽ കയറി ഗിരിയിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. മാറട്ടെ, ഇവരുടെ എല്ലാം മനസ്സ് മാറട്ടെ. ഇവിടെ ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരുമ ഈ ഒത്തൊരുമ തുടർന്നും ഇങ്ങനെ പോകണമേ എന്നുള്ള മനസ്സും വിവേകവും ബുദ്ധിയും ശക്തിയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഒരു വേദി തന്ന എന്റെ ഭാരവാഹ അഡ്വക്കേറ്റ് ശ്രീ പി എസ് ശ്രീധരൻപിള്ളയോട് ഗോപിനാഥനോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും വരും ചിലപ്പോൾ. എല്ലാവർക്കും നമ്മൾ നേരുന്നു നമസ്കാരം.